എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബേക്കറി സ്റ്റൈൽ ക്രീം ബണ്ണിൻ്റെ ബൺ വീഡിയോ ആയിട്ടാണ്. ഈ ബണ്ണ് നമ്മുടെ നോർമൽ ഡോണറ്റിൻ്റെ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഇതുണ്ടാക്കുന്നതിന്. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം. 20 മിനിറ്റ് കൊണ്ട് ചായ പലഹാരം ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ കാലിയാക്കുന്ന ഒരു വിഭവമാണ്. നോട്ടിഫിക്കേഷൻ ബെല്ലും സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോ കാണാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ മൈദയാണ്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചൂടുവെള്ളത്തിലിട്ട് ആദ്യം അതിനെ ആക്റ്റീവ് ആക്കണം എന്നൊന്നുമില്ല. ഇവിടെ ഞാൻ പൗഡർഡ് ഷുഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോർമൽ പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. 2 to 3 tablespoons ഉപയോഗിക്കണം. 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മുട്ട ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കൂടുതൽ പാൽ വേണ്ടി വരും. പാലും ഞാൻ ശകലേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾ എവിടെയാണോ ആ സ്ഥലത്തിൻ്റെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ ആസ്പദമായിട്ടായിരിക്കും നിങ്ങൾക്ക് പാലിൻ്റെ ആവശ്യമുണ്ടാവുന്നത്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ കുറച്ച് പാല് കൂടുതലോ കുറച്ച് പാല് കുറവോ വേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കുഴച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ നെയ്യ് ഇടാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു ഫാറ്റ് കണ്ടൻറ്റ് ആദ്യമേ ഇടാതിരിക്കുന്നത് നല്ലതാണ്. ആദ്യമേ അത് ഫ്ലവർ വെള്ളമോ അല്ലെങ്കിൽ പാലംശം വലിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഘീ അല്ലെങ്കിൽ നെയ്യ് പിന്നെ ഉപ്പും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുഴയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു 5 to 10 minutes ഇത് നന്നായിട്ട് കുഴയ്ക്കണം എന്നാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യും, പിന്നെ അത് കുഴയ്ക്കും, പിന്നെ റെസ്റ്റ് ചെയ്യും, പിന്നെ നന്നായിട്ട് കുഴയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പപ്പണിയാണ്. കൂടുതൽ നേരം ഇത് കുഴയ്ക്കേണ്ട, ഒരുമിച്ച് കുഴയ്ക്കേണ്ട ആവശ്യം തന്നെയില്ല. കുറച്ച് ജാതിക്കോ ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും കുറച്ചും കൂടി എണ്ണയോ അല്ലെങ്കിൽ കുറച്ചും കൂടിയും പൊടിയോ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ തോന്നുകയാണെങ്കിലും ഇടരുത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ കൺസിസ്റ്റൻസി വേണ്ടത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇന്ന് കുറച്ചുകൊണ്ട് അത് തന്നെ ശരിയാവും. 1 cup കൊണ്ട് 8 to 10 ബണ്ണാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അത് വളരെ, ഞാൻ വിചാരിച്ച് നമ്മൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കൂടുതൽ ചിലവാണ്. പക്ഷേ ഇവിടെ നമുക്ക് ജസ്റ്റ് 1 cup കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും 4 മണി പലഹാരം നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാം. അപ്പം ഞാൻ പിന്നെയും 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മേടിച്ച് ചെയ്യണം. 2nd റെസ്റ്റിന് ശേഷം കുറച്ച് പൊടി തൂക്കി നമ്മൾ ഇത് നന്നായിട്ട് പിന്നെയും മീറ്റ് ചെയ്യണം. നമ്മുടെ വർക്കിംഗ് ടേബിളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് പൊടി നോർമലി വർക്കിംഗ് ടേബിളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. മീഡിയോട് കൂടി ഇതിൻ്റെ ശരിക്കും ആ ഡോളിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോളിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. റൗണ്ട് അല്ലെങ്കിൽ റൗണ്ട്, റൗണ്ട് നമ്മൾ നോർമലി റൗണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചുകൂടി ഒരു ഗോൾ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഡോണറ്റ് ഷേപ്പ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഞാൻ ക്രീം ബണ്ണെന്ന് എഴുതിയതുകൊണ്ട് നമുക്ക് കേരള സ്റ്റൈൽ ക്രീം ബണ്ണായതുകൊണ്ട് ഞാൻ അത് ഒരു റൗണ്ട് ഗോൾ ഷേപ്പിന് ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ വറുക്കേണ്ടി വരും. കാരണം ഇതാകം നന്നായിട്ട് വേകണം. അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് കൂടുതൽ നേരം നല്ല പുറത്ത് നല്ല ബ്രൗൺ കളർ തന്നെയാവണം. അപ്പോൾ നല്ല റോസ്റ്റായി ബ്രൗൺ മുരിഞ്ഞ് ബ്രൗൺ കളർ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത് ക്രീം സിമ്പിളാണ്. നമ്മൾ നോർമൽ ബട്ടറും പഞ്ചസാരയും മാത്രം ചേർത്ത് കൊടുത്താണെങ്കിൽ ഇനി അത് അതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എഴുതി അറിയിക്കോ. എൻജോയ്.